സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പരിശുദ്ധ കന്യകയുടെ രാജ്ഞിത്വ തിരുനാൾ, ദ ക്വീൻഷിപ്പ് ഓഫ് മേരി. അവൾ രാജ്ഞിയാണെന്നത് അവളുടെ പുത്രൻ രാജാവായതുകൊണ്ട് തന്നെയാണ്. ദാവീദിൻ്റെ രാജവംശത്തിൽ രാജമാതാവാണ് യഥാർത്ഥത്തിൽ രാജാവിൻ്റെ മേൽ പോലും അനിതര സാധാരണമായ സ്വാധീനമുണ്ടായിരുന്ന ഒരു വ്യക്തിത്വം, രാജമാതാവ് ഗബീറ. ദാവീദ് പുത്രനായ ക്രിസ്തു രാജാവ് തന്നെയാണ്. അതിനാൽ പരിശുദ്ധയമ്മ രാജമാതാവാണ് രാജ്ഞിയും. 12 പിയൂസ് പാപ്പ ഈ തിരുനാൾ സ്ഥാപിച്ചത് മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിൻ്റെ പരിണതഫലമായി ഈ സത്യത്തെ ആവിഷ്കരിച്ചുകൊണ്ട് തന്നെയാണ്. പൗരസ്ത്യ പിതാക്കന്മാർ, ഏറെ പ്രത്യേകിച്ച് വിശുദ്ധ എഫ്രേം, മറിയം രാജ്ഞി തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുന്നൊരു കാര്യവുമാണ്. അവരുടെ പേരിൻ്റെ അർത്ഥം തന്നെ രാജസ്ത്രീ എന്നാണല്ലോ മറിയാം. നാം മുൻപൊരിക്കൽ ധ്യാനിച്ചിട്ടുള്ളതുപോലെ ആ പേരിന് കയ്പ്പുകടൽ എന്നുകൂടി അർത്ഥമുണ്ടെന്ന് ഇവിടെ ചേർത്ത് വായിക്കാം. അവളുടെ രാജകീയ മഹത്വം, ജീവിതത്തിൻ്റെ വേദനകൾ കൂടി ഉൾച്ചേർന്നതാണ് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്വർഗാരോപണ തിരുനാളിലും ഉടനീളവും നാം കണ്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണിത്. ജീവിതത്തെ ഗ്രസിക്കുന്ന മരണത്തിൻ്റെ പ്രമാണങ്ങൾ അവൾ നിത്യജീവൻ്റെ ചവിട്ടുപടികളായി മാറ്റിയത്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ അത്യാഘാതമായ അർത്ഥതലങ്ങൾ വെളിവാക്കുന്ന ഒരു അനുഭവം തന്നെയാണ് സ്വർഗാരോപണം, ശരീരത്തിൻ്റെ ഉയർപ്പിൻ്റെ ആഘോഷം. മംഗളവാർത്താവേളയിൽ ഗബ്രിയേൽ ദൂതൻ മറിയത്തെ വിളിച്ചതും രാജസ്ത്രീ എന്നർത്ഥം വരുന്നൊരു തരത്തിലാണല്ലോ. ക്രിസ്തു രാജാവാണോ എന്ന് പീലാത്തോസ് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എൻ്റെ രാജ്യം ഐഹികമല്ല എന്നാണ്. അവൻ ഇവിടെ തന്നെ രാജാവല്ലാത്തതുകൊണ്ടല്ല, ഈ ധര അവൻ്റെ രാജ്യത്വത്തിന് ഇനിയും പാകപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ്, ലോകം അവനെ അംഗീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട്. പക്ഷേ അവൻ ലോകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും നാഥനാണ്. അവൻ ഇവിടെയും എവിടെയും എന്നും എപ്പോഴും രാജാവ് തന്നെയാണ്. തന്നെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തി വന്നവർക്ക് തൻ്റെ രാജ്യത്തിൽ രാജകീയ പദവികൾ നാഥൻ പറഞ്ഞുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നാഥൻ പത്രോസിന് നൽകിയ ആ ഉത്തരം പറയുന്നത് പോലെ, സ്വർഗാരോപണത്തിൽ സഭ നിരീക്ഷിക്കുന്നത് പോലെ പരിശുദ്ധ മറിയം അഴകാർന്ന രാജ്ഞി തന്നെയാണ്. സങ്കീർത്തനം 45. അവിടെ വിടർന്ന ശക്തമായ വൈവാഹിക രൂപകങ്ങളുണ്ട്, നപ്ഷ്യൽ മെറ്റഫേഴ്സ്. നാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഈ രൂപകങ്ങളുടെ വിവിധ തലങ്ങൾ പഠിച്ചു വരികയാണ്. ഇന്ന് തൻ്റെ പുത്രൻ്റെ വിവാഹത്തിനായി വിരുന്നൊരുക്കുന്ന ക്ഷണക്കത്തയച്ച് കാത്തിരിക്കുന്ന ഒരു രാജാവിനെ നാം കാണും. മത്തായി 22:1-4. ജ്ഞാനമഹതിയുടെ ക്ഷണക്കത്തുകൾ നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ദൈവത്തിൻ്റെ വിധിയും നീതിനിഷ്ഠയും വെളിവാക്കുന്നൊരു ഉപമയാണിത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളുടെ വിചിത്രമായ വഴികളും അത് വെളിവാക്കുന്നുണ്ട്. പരിശുദ്ധ മറിയത്തിൽ ദൈവം ഒരാളെ എത്രമാത്രം ആഴത്തിൽ തിരഞ്ഞെടുത്ത് എത്ര സമ്പുഷ്ടമായ മഹത്വം അണിയിക്കുന്നു എന്നതിൻ്റെ കാഴ്ച കൂടിയുണ്ട് ഇവിടെ. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന മഹത്വങ്ങളുടെ സർവസ്വം അങ്ങനെ വെളിവാകുകയാണ്. വിവാഹമോചനത്തെ സംബന്ധിച്ച ആ വിവാദത്തിൽ നാഥൻ കഴിഞ്ഞ ദിവസം ദൈവവും നമ്മളും തമ്മിലുള്ള ഹൃദയൈക്യത്തെ ആധാരമാക്കിയാണ് സംസാരിച്ചത്. നമ്മുടെ ഹൃദയ കാഠിന്യങ്ങളാണ് ആ സ്നേഹ വ്യവസ്ഥയെ തന്നെ ഉലച്ചത് എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വൈവാഹിക രൂപകങ്ങൾ തന്നെയാണ് ഇവിടെയും. ഇനി ദയസക്കിയൽ 36:23-28. ദൈവം നമുക്ക് നവ്യമായൊരു ശരീരമൊരുക്കുകയാണ് നമ്മുടെ ശിലാഹൃദയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് ഉയർപ്പിൻ്റെയും പുതുസൃഷ്ടിയുടെയും തെളിവ് തന്നെയാണ്. ഈ ഭൂമിയിൽ തന്നെ നാം അണിഞ്ഞു തുടങ്ങുന്ന സ്വർഗാരോപണ ശോഭ, പുതുഹൃദയം നമ്മിലുണർത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ ആത്മാവ്, നമ്മിലുണരുന്ന പുത്തനാത്മാവ്. തൻ്റെ തിരിച്ചുവരവുകളുടെയും മനസ്താപത്തിൻ്റെയും വഴിയിൽ ദാവീദ് ഇന്ന് തിരിച്ചറിയുന്നത് പോലെ, ഹൃദയമൊരുകി പ്രാർത്ഥിക്കുന്നത് പോലെ. സങ്കീർത്തനം 51:12. നാം വിഗ്രഹങ്ങളുടെ പുറകെ പോയി ദൈവഭാവം കൈവിട്ട് കളയുകയാണല്ലോ. ലോ ഏൽ, ദൈവമല്ലാത്തതായി മാറുന്നു. കഴിഞ്ഞ ദിവസം നാം ഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ വിഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ നിറച്ചിരിക്കുന്നു. വിഗ്രഹങ്ങൾ എല്ലിലും പൊള്ളയായത്, ജഡമായത്, ശവശരീരമായതെന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ആ വാക്കിന്. ശരീരങ്ങളുടെ ഉയർപ്പ് ഒരു വശത്ത്, മറുവശത്ത് ശരീരത്തിൻ്റെ ജീർണത. സങ്കീർത്തനം 40 ഹെബ്രായർ 10 ചേർത്ത് വെച്ച് പഠിപ്പിച്ച ആ മനുഷ്യാവതാരത്തിൻ്റെ മഹാരഹസ്യം മറിയത്തിലും നിഴൽ വീഴ്ത്തുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്നവൾ പറയുമ്പോൾ ദൈവം നമ്മുടെ നേരെ ചൊന്ന ആ സമ്മതം പോലെ തന്നെയാണിത്, ദ ഡിവൈൻ യെസ്. അതുകൊണ്ട് തന്നെ ക്രിസ്തു രാജാവായിരിക്കുന്നിടത്ത് അവൾ രാജമാതാവും രാജ്ഞിയുമാണ്. Thank you.